കാട്ടരുവി തേടി നടക്കുന്ന മാൻപേടയെ പോലെ ദൈവമേ എന്റെ ഹൃദയം അങ്ങയെ തേടുന്നു. ജീവിക്കുന്ന ദൈവത്തിനായി എന്റെ ആത്മാവ് ദാഹിക്കുന്നു. രാപ്പകൽ കണ്ണുനീരന്റെ ഭക്ഷണമായി എവിടെ നിന്റെ ദൈവമെന്ന് ഓരോരുത്തരും എന്നോട് ചോദിച്ചു. എന്റെ ആത്മാവേ നീ എന്തിനു വിഷാദിച്ചുഴലുന്നു, നീ എന്തിനു നെടുവേർപ്പിടുന്നു, നീ ദൈവത്തിൽ ആശ്രയിക്കുക. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിമുതൽ എന്നേക്കും ആമേൻ. സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ. സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ. കരയല്ലേ ആത്മനാ കൂടെ ഞാനുണ്ടല്ലോ, എന്നെയോർത്തിനി കരയല്ലേ ആത്മനാ കൂടെ ഞാനുണ്ടല്ലോ. ഭൂവിൽ നിങ്ങൾ ആനന്ദ ദ്യോവിൽ ഞാൻ പ്രാർത്ഥിച്ചിടുന്നു. ഭൂവിൽ നിങ്ങൾ ആനന്ദിക്കാൻ ദ്യോവിൽ ഞാൻ പ്രാർത്ഥിച്ചിടുന്നു. മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ. തന്മാറിലായി
ചേർന്നുറങ്ങുന്ന ശാന്തത പൈതലം മതൻ മാറിലായി ചേർന്നുറങ്ങുന്ന ശാന്തത എൻ്റെ ആത്മാവിനെ ുണ്ടെൻ്റെ ചാരത്ത് എൻ്റെ ആത്മാവിനേകുവാൻ ദൂതനുണ്ടെൻ്റെ ചാരത്ത് മറയാത്ത സിയോനിൽ സ്വർഗതാതൻ്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ കാട്ടരുവി തേടി നടക്കുന്ന മാൻപേടയെ പോലെ ദൈവമേ സന്ദേശവുമായി വന്നരികിൽ കേട്ടുനടുങ്ങി മനമിളകി പേടി വളർന്ന് സ്വരമിടറി മിഴിനീർത്തുകയുണർത്തിച്ചു ഞാനൊരു നിമിഷമൊരുങ്ങട്ടെ പോലൊരു മാലാക വിണ്ണിൽ നിന്നെ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ ദൂതൻ പ്രാർത്ഥന കേട്ടില്ല സമയം തെല്ലും തന്നില്ല മൃതിയുടെ പിടിയിലമർന്നു ഞാൻ മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക പിന്നിൽ നിന്നെ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ ഞങ്ങളുടെ ശരണവും ആശ്രയവുമായ ദൈവമേ പാപങ്ങളും കടങ്ങളും പൊറുക്കുന്നവനെ നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അഗ്രാഹ്യമായ അനന്തകാരുണ്യം അത്ഭുതാവഹവും ആരാധ്യവുമാകുന്നു ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവേ എത്രത്തോളം നീ എന്നെ വിസ്മരിക്കും മരിച്ചവരെ ഉയർപ്പിക്കുന്ന ഹൃദയം ദുഃഖിക്കുകയും ചെയ്യണം എത്ര നാൾ എന്റെ ശത്രു എന്റെ മേൽ ഉയർന്നു നിൽക്കും എന്റെ ദൈവമായ കർത്താവേ എന്നെ കടാക്ഷിക്കണമേ എന്റെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യണമേ മരണനിദ്രയിൽ നിവധിക്കാതെ എന്റെ മിഴികൾ പ്രകാശിപ്പിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിമുതൽ എന്നേക്കും മാമേൻ കർത്താവേ എത്രത്തോളം നീ എന്നെ വിസ്മരിക്കും മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി കർത്താവെ മരിച്ചവരെ നീ കരുണാപൂർവ്വം ഉയർപ്പിച്ച് നിന്റെ വലത്ത് ഭാഗത്ത് നിർത്തണമേ അനുഗ്രഹ സമ്പന്നനും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായെ നിന്നെ പ്രസാദിപ്പിച്ച് നീതിമാന്മാരോടുകൂടെ ഇവരെയും നിന്റെ രാജ്യത്തിൽ മനോഹരമായ നിത്യമഹത്വം അണിയിക്കണമേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കാഹളമൂതി പ്രകീർത്തിക്കുവിൻ കാഹളനാദം കേൾക്കുമ്പോൾ
ഉണരുന്നു മൃതരൊന്നാകെ ബാവാപുത്രൻ റൂഹായ്ക്കും കീർത്തനഗാനം പാടുന്നു. രോഗങ്ങൾ അവൻ മുഖമാക്കും നാശത്തിൽ നിന്നാദാമിൻ സുതരയുയർത്തിയ തിരുസൂനോ ജീവനിലേക്കു പകർന്നു വലം ഭാഗമണച്ചു നിർത്തണമേ. സ്വർഗത്തിൽ നിന്ന് അച്ഛനെ രക്ഷിച്ചു മർത്യഗണത്തിനു മൃത്യുവിൽ നിന്നറിയ വിമോചനമരുളീടാൻ തൻ പ്രിയ സുതനെ നിയോഗിച്ചോൻ ദൈവം നിത്യസമാരാധ്യൻ. ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും പാവനമാകും കുരിശിനയിൽ അഭയം തേടുന്നവരെല്ലാം അക്ഷയമുന്നത മഹിമാവിൻ നിക്ഷേപത്തിനുടമകളാ. വരുവിൻ കർത്താവിനെ വാഴ്ത്താം വരുവിൻ മൃതിയെ മൃതിയാലെ വിജയിച്ചവനെ വാഴ്ത്തിടാം പുനരുത്ഥാനം നൽകുന്നോൻ ആരാധനയും കീർത്തനവും. എല്ലാവരും നിന്നെ പാർത്തിരിക്കുന്നു അധ്വാനത്തിനു സമ്മാനം നേടാൻ നാദാമൃതരെല്ലാം നിന്നുടെ ആഗമദിനവും കാത്തക്ഷമരായി കഴിയുന്നു. നിന്റെ ശോഭയിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു വാരൊളി ചൂഴ്ന്നു വിരാജിക്കും സിദ്ധരെ നോക്കി നിരാശന്മാർ പാപികൾ പറയും കർത്താവേ നിൻ വിധി സത്യം ന്യായവുമാ. ദൈവകൽപ്പന അവർ നിരസിച്ചു ആദിനാവാമാദത്തിൻ പാപം മൂലം ഭൂലോകം പ്രതിയുടെ പിടിയിലമർന്നരനിൻ നടുവിൽ താണു നരവസ്ത്രം. ദൈവമേ നീ സുത്യർഹനാകുന്നു മിശിഹാ രണ്ടാമാതമിതാ മരണം മൂലം മരണത്തെ വിജയിച്ചൊടുവിലുയർത്തപ്പോൾ മർത്യനു ശരണം കൈവന്നു. നീതിയുടെ വാതിൽ തുറക്കണമേ പശ്ചാത്താപം കൊള്ളുകയാൽ കള്ളനു മാപ്പുകൊടുത്തല്ലോ നാഥാപാതികൾ ഞങ്ങൾക്കായി കൃപയുടെ വാതിൽ തുറക്കണമേ. അവൻ നിന്റെ നാഥനാകുന്നു ദൈവത്തിൻ തിരുമാതാവേ കന്യാമേരി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ സുതനൊടു നീ ദൈവാനുഗ്രഹമെന്നെന്നും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഇരുളിൽ മുങ്ങിയ ഹൃദയങ്ങൾ വിശ്വാസത്തിൻ പ്രഭയാലെ ഉജ്ജ്വലമാക്കിയ സകലെ പാട്ടിപ്പാടി നമിക്കുന്നു. ആദി മുതൽ എന്നേക്കുമാമേൻ ആരാധകരുടെ അർത്ഥനകൾ നിൻ തിരുസന്നിധിയണയട്ടെ ദുഷ്ടപിശാചിൻ വഞ്ചനകൾ നാദാനങ്ങൾ തകർക്കട്ടെ. നിന്റെ പാപങ്ങൾ പൊറുത്തിരിക്കുന്നു എന്ന് പാപിനിയോൾ അരുളി ചെയ്ത് അവളെ ആനന്ദിപ്പിച്ച കർത്താവേ പാപമംഗിലമായി ഈ ലോകജീവിതത്തിന് ശേഷം സമാധാനത്തോടെ യാത്ര പുറപ്പെടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മരണശേഷം മഹത്തായ പുനരുത്ഥാനത്തിന് ഞങ്ങളെ അർഹരാക്കണമേ. നിന്റെ പരിപാലനത്തെ നിരന്തരം പുകഴ്ത്തുവാനായി ഞങ്ങളെ നിന്റെ സന്നിധിയിൽ ചേർക്കുകയും ചെയ്യണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. യോവാരാശിന്റെ പുത്രിയെ ഉയർപ്പിച്ച് അയാളെ ആശ്വസിപ്പിച്ച കർത്താവേ പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന നിന്റെ ദാസരെയും ആശ്വസിപ്പിക്കണമേ. അവരെ നിരാശരാക്കാതെ ഉത്ഥാനത്തിന് പ്രതീക്ഷയാൽ ധൈര്യപ്പെടുത്തണമേ.
ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സ്ഥിരമല്ലോ ഭുവനവുമതിലേ ജടികാശകളും നീർപ്പൂളകൾ പോലെല്ലാമെല്ലാം മാഞ്ഞടിയുന്നു. ഇന്നലെയുള്ളോരിന്തിവിടില്ല ഇനി വരികില്ല യാത്രക്കാരാ മുന്നിലതാമിൻ കബറിടമല്ലേ. ഞാൻ കണ്ടൊരു ദിനമെൻ ഭാവന തന്നിൽ എത്ര വിശിഷ്ടം സുഖസമ്പുഷ്ടം ദർശന സുഭഗം. ദൈവമേ, നിന്റെ മഹനീയമായ ത്രിത്വത്തിന് നിഗൂഢമായ ശക്തിക്ക് ഞങ്ങൾ സ്തുതിയും ബഹുമാനവും പ്രതിഷ്ഠയും ആരാധനയും സമർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. കർത്താവേ, എന്റെ മനസ്സ് നിന്റെ പക്കലേക്ക് ഞാൻ ഉയർത്തുന്നു. എന്തുകൊണ്ടെന്നാൽ നീ നല്ലവനാകുന്നു. നിന്നെ വിളിക്കുന്നവർക്കെല്ലാം നീ കരുണ നിറഞ്ഞവനുമാകുന്നു. കർത്താവേ, എന്റെ പ്രാർത്ഥന നീ കേൾക്കണമേ. എന്റെ വിളിയുടെ ശബ്ദം നീ ശ്രദ്ധിക്കണമേ. എന്റെ സങ്കടകാലങ്ങളിൽ നിന്നെ വിളിക്കുമ്പോൾ നീ എന്റെ പ്രാർത്ഥന കേൾക്കുന്നു. എന്റെ ദൈവമായ കർത്താവേ, നിനക്ക് സമനായ ആരുമില്ല. നിന്റെ പ്രവൃത്തികൾ നിസ്തുലങ്ങളാകുന്നു. കർത്താവേ, നീ സൃഷ്ടിച്ച എല്ലാ ജനതയും നിന്നെ വന്നാരാധിക്കും. നിന്റെ നാമം അവർ പുകഴ്ത്തുകയും ചെയ്യും. എന്തുകൊണ്ടെന്നാൽ നീ വലിയവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യമുതൽ എന്നേക്കും ആമേൻ. നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും ജീവിക്കുന്നവരെ രൂപാന്തരപ്പെടുത്തുന്നവനും പാപികളെ അനുഗ്രഹിക്കുന്നവനുമായ കർത്താവേ, നിന്റെ മഹനീയമായ ത്രിത്വത്തിന് ഞങ്ങൾ ആരാധനയും സ്തുതിയും സമർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നീതിമാന്മാരെ, കർത്താവിനെ സ്തുതിക്കുവിൻ. സമയമടുത്തു, ദൈവമിതാ ന്യായാധിപനായണയുന്നു. സ്വീകരണത്തിനൊരുങ്ങിടുവിൻ, സൽകൃത്യങ്ങൾ ചെയ്തിടുവിൻ. പരിശുദ്ധന്മാർക്കവനേകും
നിത്യാനന്ദവുമാശിസ്സും. കർത്താവ് തന്റെ വിധി വിളംബരം ചെയ്യും. ഈശോനാഥൻ ചൊല്ലുന്നു, ഞാനല്ലോ പുനരുത്ഥാനം, ഞാൻ തന്നെ നിത്യായുസും, എന്നിൽ ദൃഢമാം വിശ്വാസം, ചേർപ്പോലിവിടെ മരിച്ചാലും നൽകും ഞാനവനുത്ഥാനം. ദൈവമേ ആര് നിനക്ക് തുല്യനാകും, എതിരെ പിന്നായി വന്നവരാ കന്യകമാരുടവൻ നരരെ ഉപമിച്ചതു നാം അറിയുന്നു. മണവാളൻ തൻ വിളി കേൾക്കെ നിദ്രയുണർന്ന കന്യകമാർ വേഗമെടുത്തു വിളക്കുകളും. രാജമന്ദിരത്തിൽ അവർ പ്രവേശിക്കും. മതിജാലിനികൾ കന്യകമാർ എന്ന പകർന്നു വിളക്കുകളിൽ തിരികൾ കൊളുത്തിയൊരുക്കുന്നു. മണവാളനദാ സ്വർഗത്തിൻ വാതിൽ തുറന്നകമണയുന്നു, കന്യകളാൽ പരിസേവിതനായി. ദുഷ്ടർക്ക് അവരുടെ പ്രതിഫലം നൽകുന്നു. മതിയറ്റവരാം കന്യകമാർ എണ്ണ വിളക്കിലെടുത്തില, തിരികൾ കൊളുത്തിയൊരുക്കില, വാതിലടച്ചു മണവാളൻ. നിഷ്കാസിതരായവരെല്ലാം നൈരാശ്യമുടെ കരയുന്നു. നീതിമാനായ വിധി നിഷ്പക്ഷമാകുന്നു. അധ്വാനത്തിനനുഗുണമായി പ്രതിഫലമീശൻ നൽകുന്നു. നല്ലവനേകം നാഗസുഖം, ദുഷ്ടന്മാർക്കോ തീ നരകം. നാഗത്തിൻ കതിരണയില്ല, നരകത്തിൻ തീ കെടുകില്ല. നീ അവർക്ക് വേണ്ടി സജ്ജമാക്കിയ സ്ഥലത്ത് വിശ്രാന്തിക്കായുന്നതമാ പറുദീസായിൽ ചെന്നൊടുവിൽ പരിശുദ്ധന്മാരുമേക്കും. അവിടെയവർക്കില്ല അധ്വാനം, പീഡയുമാതിയുമില്ല വിടം, സൗഭാഗ്യത്തിൻ കൂവനമാ. എത്ര വിശിഷ്ടവും മനോഹരമാകുന്നു. പരിശുദ്ധന്മാർ കുടികൊള്ളും, അവരിടമെത്ര മനോഹരമാ, അവരുടെ മരണം ധന്യവുമാ. തുലനം ചെയ്തിൽ മന്നവതൻ പൊങ്ങിവിളങ്ങും കൊട്ടാരം, തിമിരം തിങ്ങും പാൽക്കുടില. കർത്താവേ നീ നല്ലവനാകുന്നു, കരുണാനിധിയാം കർത്താവേ. പാപം നോക്കി വിധിക്കരുതേ, നീയവ തൂക്കിയളന്നീടിൽ. മാമല നിരയെ കാളേറ്റം ഘനമുള്ളവയായി കാണും നീ. ഓർക്കരുതോർക്കരുതവയൊന്നും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നിന്നുടെ ആഗമ ദിവസത്തിൽ പുനരുത്ഥാനം നൽകണമേ. പരിശുദ്ധന്മാരൊത്തുവലം ഭാഗത്തെന്നെ നിറുത്തണമേ. ശരണം മർക്കിനു നീയല്ലോ. ആദിമുതൽ നീക്കുമാമേൻ, കൃപയോലും നിൻ വലതുകരം നീട്ടിയനുഗ്രഹമേകണമേ. സഭയെ കാത്തു ഭരിക്കണമേ, മരണത്തിൻ വായ്പൂട്ടണമേ. ശാന്തി ജഗത്തിൽ വിതയ്ക്കണമേ, കരുണാനിധിയാം കർത്താവേ. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ
ദൈവം ഈശോയിൽ മരിച്ചവരെ മാലാഖമാരാൽ സ്തുതിക്കപ്പെടുകയും മനുഷ്യരാൽ പുകഴ്ത്തപ്പെടുകയും ചെയ്യുന്ന കർത്താവേ, നിന്റെ തിരുനാമത്തെ വാഴ്ത്തുവാനും നിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുവാനുമായി മരിച്ചവരെ നീ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ കർത്താവേ, നിന്റെ ദയാധിഷ്ഠിത്വത്തിൽ ഞങ്ങളുടെ പാപങ്ങൾ മായച്ചു കളയുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. ഹൃദയംഗമമാ വിശ്വാസമുടേ ദാസൻ ചെയ്യും ബലിയന്നാഥ ും
എല്ലാവരും നിന്നെ പാർത്തിരിക്കുന്നു. അധ്വാനത്തിനു സമ്മാനം നേടാൻ നാഥാമൃതരെല്ലാം നിന്നുടെ ആഗമദിനവും കാത്തക്ഷമരായി കഴിയുന്നു. നിന്റെ ശോഭയിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു. വാരൊളി ചൂഴ്ന്നു വിരാജിക്കും സിദ്ധരെ നോക്കി നിരാശന്മാർ. പാപികൾ പറയും, കർത്താവേ നിൻ വിധി സത്യം ന്യായവുമാ. ദൈവകൽപ്പന അവർ നിരസിച്ചു. മാതത്തിൻ പാപം മൂലം ഭൂലോകം പ്രതിയുടെ പിടിയിലമർന്നരനിൻ നടുവിൽ താണും നരവംശം. ദൈവമേ നീ സ്തുത്യർഹനാകുന്നു. മിശിഹാ രണ്ടാമാതമിതാ മരണം മൂലം മരണത്തെ വിജയിച്ചൊടുവിലുയർത്തപ്പോൾ മർത്യനു ശരണം കൈവന്നു. നീതിയുടെ വാതിൽ തുറക്കണമേ. പശ്ചാത്താപം കൊള്ളുകയാൽ
നിന്റെ നാഥനാകുന്നു ദൈവത്തിൻ തിരുമാതാവേ കന്യാമേരി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ സുതനൊടു നീ ദൈവാനുഗ്രഹമെന്നെന്നും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി വിശ്വാസത്തിൻ കൃപയാലെ ഉജ്ജ്വലമാക്കിയ സകലേ പാടി നമിക്കുന്നു ആദിമുതൽ എന്നേക്കുമാമേൻ ആരാധകരുടെ അർത്ഥനകൾ നിൻ തിരുസന്നിധിയണയട്ടെ ദുഷ്ടപിശാചിൻ വഞ്ചനകൾ നാഥാനങ്ങൾ തകർക്കട്ടെ നിന്റെ പാപങ്ങൾ പൊറുത്തിരിക്കുന്നു എന്ന് പാപിനിയോട് അരുളി ചെയ്ത് അവളെ ആനന്ദിപ്പിച്ച കർത്താവേ പാപമംഗലമായി ഈ ലോകജീവിതത്തിന് ശേഷം സമാധാനത്തോടെ യാത്ര പുറപ്പെടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മരണശേഷം മഹത്തായ പുനരുത്ഥാനത്തിന് ഞങ്ങളെ അർഹരാക്കണമേ നിന്റെ പരിപാലനത്തെ നിരന്തരം പകഴ്ത്തുവാനായി ഞങ്ങളെ നിന്റെ സന്നിധിയിൽ ചേർക്കുകയും ചെയ്യണമേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ കർത്താവേ അനുഗ്രഹിക്കണമേ യോവാരാശിന്റെ പുത്രിയെ ഉയർപ്പിച്ച് അയാളെ ആശ്വസിപ്പിച്ച കർത്താവേ പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന നിന്റെ ദാസരെയും ആശ്വസിപ്പിക്കണമേ അവരെ നിരാശരാക്കാതെ ഉത്ഥാനത്തിന് പ്രതീക്ഷയാൽ ധൈര്യപ്പെടുത്തണമേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര സ്ഥിരമല്ലോ ഭുവനവുമതിലേ ജടികാശകളും നീർപ്പൂളകൾ പോലെല്ലാമെല്ലാം മാഞ്ഞടിയുന്നു ഇന്നലെയുള്ളോരിന്തിവിടില്ല ഇനി വരികില്ല യാത്രക്കാരുന്നിലതാ നിൻ കബറിടമല്ലേ ഞാൻ കണ്ടൊരു ദിനമെൻ ഭാവന തന്നിൽ എത്ര വിശിഷ്ടം സുഖസമ്പുഷ്ടം ദർശന സുഭഗം ദൈവമേ നിന്റെ മഹനീയമായ സ്ത്രീത്വത്തിന്റെ നിഗൂഢമായ ശക്തിക്ക് ഞങ്ങൾ സ്തുതിയും ബഹുമാനവും പ്രതിഷ്ഠതയും ആരാധനയും സമർപ്പിക്കുന്നു എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ
മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. കർത്താവേ, എന്റെ മനസ്സ് നിന്റെ പക്കലേക്ക് ഞാൻ ഉയർത്തുന്നു. എന്തുകൊണ്ടെന്നാൽ നീ നല്ലവനാകുന്നു. നിന്നെ വിളിക്കുന്നവർക്കെല്ലാം നീ കരുണ നിറഞ്ഞവനുമാകുന്നു. കർത്താവേ, എന്റെ പ്രാർത്ഥന നീ കേൾക്കണമേ. എന്റെ വിളിയുടെ ശബ്ദം നീ ശ്രദ്ധിക്കണമേ. എന്റെ സങ്കടകാലങ്ങളിൽ നിന്നെ വിളിക്കുമ്പോൾ നീ എന്റെ പ്രാർത്ഥന കേൾക്കുന്നു. എന്റെ ദൈവമായ കർത്താവേ, നിനക്ക് സമനായ ആരുമില്ല. നിന്റെ പ്രവൃത്തികൾ നിസ്തുലങ്ങളാകുന്നു. കർത്താവേ, നീ സൃഷ്ടിച്ച എല്ലാ ജനതയും നിന്നെ വന്നാരാധിക്കും. നിന്റെ നാമം അവർ പുകഴ്ത്തുകയും ചെയ്യും. എന്തുകൊണ്ടെന്നാൽ നീ വലിയവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യമുതൽ എന്നേക്കും ആമേൻ. നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും ജീവിക്കുന്നവരെ രൂപാന്തരപ്പെടുത്തുന്നവനും പാപികളെ അനുഗ്രഹിക്കുന്നവനുമായ കർത്താവേ, നിന്റെ മഹനീയമായ ത്രിത്വത്തിന് ഞങ്ങൾ ആരാധനയും സ്തുതിയും സമർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നീതിമാന്മാരെ കർത്താവിനെ സ്തുതിക്കുവിൻ. സമയമടുത്തു ദൈവമിതാ ന്യായാധിപനായണയുന്നു. സ്വീകരണത്തിനൊരുങ്ങിടുവിൻ, സൽകൃത്യങ്ങൾ ചെയ്തിടുവിൻ. പരിശുദ്ധന്മാർക്കവനേകും നിത്യാനന്ദവുമാശിസ്സും. കർത്താവ് തന്റെ വിധി വിളംബരം ചെയ്യും. ഈശോനാഥൻ ചൊല്ലുന്നു, ഞാനല്ലോ പുനരുദ്ധാനം. ഞാൻ തന്നെ നിത്യായുസും, എന്നിൽ ദൃഢമാം വിശ്വാസം. ചേർപ്പോടിവിടെ മരിച്ചാലും നൽകും ഞാനവനുദ്ധാനം. ദൈവമേ, ആര് നിനക്ക് തുല്യനാകും? എതിരേൽ പിന്നായി വന്നവരാ കന്യകമാരുടവൻ നരരെ. ഉപമിച്ചതു നാം അറിയുന്നു, മണവാളൻ തൻ വിളി കേൾക്കെ. നിദ്രയുണർന്ന കന്യകമാർ വേഗമെടുത്തു വിളക്കുകളും. രാജമന്ദിരത്തിൽ അവർ പ്രവേശിക്കും. മതിജാലിനികൾ കന്യകമാർ എണ്ണ പകർന്നു വിളക്കുകളിൽ. തിരികൾ കൊളുത്തിയൊരുക്കുന്നു മണവാളനദാ സ്വർഗത്തിൻ. വാതിൽ തുറന്നകമണയുന്നു കന്യകളാൽ പരിസേവിതനായി. ദുഷ്ടർക്ക് അവരുടെ പ്രതിഫലം നൽകുന്നു. മതിയറ്റവരാം കന്യകമാർ എണ്ണ വിളക്കിലെടുത്തില. തിരികൾ കൊളുത്തിയൊരുക്കില. വാതിലടച്ചു മണവാളൻ. നിഷ്കാസിതരായവരെല്ലാം നൈരാശ്യമുടെ കരയുന്നു. നീതിമാനായ നിന്റെ വിധി നിഷ്പക്ഷമാകുന്നു. അധ്വാനത്തിനനുഗുണമായി പ്രതിഫലമീശൻ നൽകുന്നു. നല്ലവനേകം നാഗസുഖം, ദുഷ്ടന്മാർക്കോ തീ നരകം. നാഗത്തിൻ കതിരണയില്ല, നരകത്തിൻ തീ കെടുകില്ല. നീ അവർക്കു വേണ്ടി സജ്ജമാക്കിയ സ്ഥലത്ത് വിശ്രാന്തിക്കായുന്നതമാ. പറുദീസായിൽ ചെന്നൊടുവിൽ പരിശുദ്ധന്മാരുമേക്കും. അവിടെയവർക്കില്ല അധ്വാനം, പീഡയുമാതിയുമില്ലവിടം. സൗഭാഗ്യത്തിൻ പൂവനമാ. എത്ര വിശിഷ്ടവും മനോഹരമാകുന്നു. പരിശുദ്ധന്മാർ കുടികൊള്ളും അവരിടമെത്ര മനോഹരമാ.
അവരുടെ മരണം ധന്യവുമാ തുലനം ചെയ്യിൽ മന്നവതൻ പൊങ്ങി വിളങ്ങും കൊട്ടാരം തിമിരം തിങ്ങും പാൽക്കുടില കർത്താവേ നീ നല്ലവനാകുന്നു കരുണാനിധിയാം കർത്താവേ പാപം നോക്കി വിധിക്കരുതേ നീയവ തൂക്കിയളന്നീടിൽ മാമല നിരയെ കാളേറ്റം ഘനമുള്ളവയായി കാണും നീ ഓർക്കരുതോർക്കരുതവയൊന്നും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി കർത്താവേ നിന്നുടെ ആഗമ ദിവസത്തിൽ പുനരുത്ഥാനം നൽകണമേ പരിശുദ്ധന്മാരൊത്തുവലം ഭാഗത്തിന്റെ നിറുത്തണമേ ശരണം മർത്തിനു നീയല്ലോ ആദിമുതൽ എന്നേക്കുമാമേൻ കൃപയോലും നിൻ വലതുകരം നീട്ടിയനുഗ്രഹമേകണമേ സഭയെ കാത്തു ഭരിക്കണമേ മരണത്തിൻ വായ്പൂട്ടണമേ ശാന്തി ജഗത്തിൽ വിതയ്ക്കണമേ കരുണാനിധിയാം കർത്താവേ എന്റെ സഹോദരരെ വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം എന്റെ സഹോദരരെ മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടി ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുൻപ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാനമാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മാലാഖമാരാൽ സ്തുതിക്കപ്പെടുകയും മനുഷ്യരാൽ പുകഴ്ത്തപ്പെടുകയും ചെയ്യുന്ന കർത്താവേ, നിന്റെ തിരുനാമത്തെ വാഴ്ത്തുവാനും നിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുവാനുമായി മരിച്ചവരെ നീ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ കർത്താവേ, നിന്റെ ദയാധിക്യത്തിൽ ഞങ്ങളുടെ പാപങ്ങൾ മായച്ചു കളയുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. ഹൃദയംഗമമാ വിശ്വാസമുടേ ദാസൻ ചെയ്യും ബലിയന്നാഥ തിരുസന്നിധിയിൽ
കൈക്കൊള്ളണമേ. ഹൃദയംഗമമാ വിശ്വാസമുടേ ദാസൻ ചെയ്യും വെളിയന്നാഥ മഹിദാശയതൻ പരിപാവനമാലികൾ ജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ദാസനെ അർപ്പിച്ച കർത്താവെ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസരെ വിളിക്കുകയും നിന്റെ വലത്ത് ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ കുറക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവെ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവേ മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ.
ജീവിച്ചിരിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. പുനരുത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടി ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കാരുണ്യവാനും മനുഷ്യവംശത്തിന് രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പന അനുസരിച്ച് മരണം വഴി ലോകത്തു നിന്നും വേർ പിരിഞ്ഞു പോയ നിന്റെ ദാസരുടെ ആത്മാക്കളെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവറയിലേക്ക് നയിക്കുവാനായി വാനമേഘങ്ങളിൽ നീ മഹത്വത്തോടുകൂടി ആഗതനാകുമ്പോൾ കണ്ടിട്ടില്ലാത്തതും കാതു കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്ക് ഈ ആത്മാവിനെയും നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധന്മാരോടുകൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടിപ്പുകഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഈ ആത്മാവിന്റെ കറകൾ കഴുകി വിശുദ്ധീകരിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മരണം വരുമൊരു നാളോർക്കുക മർത്യാമേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അനശത കൂടാതെ. മരണം വരുമൊരു നാളോർക്കുക മർത്യാമേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യാമേ എന്തിനു കരയുന്നു, വ്യാകുല മാനസനായ എന്തിനു നീറുന്നു, തിരമാലകളാൽ തിങ്ങിമറിഞ്ഞിളകും കടൽ പോലെ. മരണം വരുമൊരു നാളോർക്കുക മർത്യാമേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകര മരണത്തിൻ കാലടി കേൾപ്പൂഞ്ഞ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു, താത്താൻ നിറയും പകയോടെ സതത മലർത്തുന്നു. മരണം വരുമൊരു നാളോർക്കുക മർത്യാമേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. കർത്താവേ, നിന്റെ കാരുണ്യത്തെ ഞങ്ങൾ പുകഴ്ത്തുകയും മനുഷ്യവർഗത്തിന്റെ പാലകനായ നിന്റെ അനുഗ്രഹത്തെ ആരാധിക്കുകയും നിന്റെ മഹനീയമായ ത്രിത്വത്തെ നിരന്തരം സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര.
കർത്താവെ, നീ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും കോപത്തോടുകൂടിയാവരുത്. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവെ, എന്നോട് കരുണ തോന്നണമേ, എന്തുകൊണ്ടെന്നാൽ ഞാൻ ദുർബലനാകുന്നു. കർത്താവെ, എന്നെ സുഖപ്പെടുത്തണമേ, എന്തുകൊണ്ടെന്നാൽ എന്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു. എന്റെ ആത്മാവ് അത്യന്തം അസ്വസ്ഥമായിരിക്കുന്നു. കർത്താവെ, നീ എത്രത്തോളം വൈകും? നീ എന്നെ തൃക്കം പാർത്ത് എന്റെ ആത്മാവിനെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കർത്താവെ, നീ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും കോപത്തോടുകൂടിയാവരുതേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവെ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. നിന്നിൽ നിന്നു ഞാൻ എവിടെ പോകും? എവിടെയൊളിക്കും കർത്താവേ? നിൻ സന്നിധി വിട്ടെങ്ങോടും ഞങ്ങൾ? ആകാശം നിൻ പാർപ്പിടമല്ലോ, കരയും കടലും നിറയും ഓനേ. പാതാളത്തിലും അവിടം നല്ലു വാഴും നിവിടെയൊളിക്കും ഞങ്ങൾ. പൂർണമയനെ നീ അറിയുന്നു, പാപം വലുതാണതുപോലങ്ങേ. കൃപയും വലുതെന്നറിയൂ ഞങ്ങൾ, കാരുണ്യം നീ കാണിക്കായിൽ. നരകണമാകെ നശിക്കുന്നു നം നാഥാ, നിന്നുടെ മാംസദിനങ്ങൾ കൈകൊണ്ടവരെ കൈവെടിയല്ലേ. എന്നെ സൃഷ്ടിച്ചെന്റെ മേൽ നീ കൈകൾ വെച്ചു, ആദിലലിവൊടു ജന്മം നൽകി. മർത്യനു നിന്നുടെ രൂപവുമേകി, പാപം ചെയ്തു നിനക്കെതിരായി. കോപം പൂണ്ടു നശിപ്പിക്കല്ലേ നാഥ, നിന്റെ അനുഗ്രഹപൂരം വർഷിക്കണമേ ഞങ്ങളിലെല്ലാം. നിന്നു രാജകുമാരി ബലിപീഠത്തിൽ കൂടുതമയിക്കും, പ്രാവുകണക്കെ തിരുസഭ നിൽക്കൂ. കടലിൽ യാത്ര ചെയ്യുന്നവർ ആഴികടക്കും വർത്തകരെ പോൽ, ഊഴിയിലെങ്ങനെ നീങ്ങുന്നു നാ. കരയെത്തുമ്പോൾ ധനമില്ലാത്തോ കരയും മറ്റവർ ആനന്ദിക്കും. ശാശ്വതമാം ധനമുള്ളവരെല്ലാം അന്ത്യദിനത്തിൽ വിജയം നേടും. നിന്റെ സന്നിധിയിൽ നിന്ന് ഞങ്ങളെ തിരസ്കരിക്കരുതേ. അന്തിമ ദിവസം മർത്യഗണത്തിൻ ചെയ്തികൾ തൂക്കിയളക്കുന്നേരം, ത്രിത്വത്തിങ്കൾ ദൃഢവിശ്വാസം
പാലിച്ചവരാം ഞങ്ങൾക്കെല്ലാം ആനന്ദത്തിൻ പറുതി തായ നൽകണമേ ചിരമക്ഷയ ജീവൻ. കർത്താവിനെ കഠിനമായി ശിക്ഷിച്ചു വേദന തിങ്ങിയ ജീവിതയാനം പെട്ടെന്നങ്ങു നിലച്ചു കഴിഞ്ഞു കർത്താവേ നിൻ കൽപ്പനയാലേ അന്തിമയാത്ര പറഞ്ഞു കഴിഞ്ഞു വിധി ദിവസം നിൻ വിളി കേൾക്കുമ്പോൾ സന്നിധി അണയാൻ വരമരുളേണം. നീതിമാനും സത്യമുള്ളവനും യൗനാനേകിയ സന്ദേശത്താൽ നിനിവേ നഗരി മനസ്സു തിരിഞ്ഞു അനുതാപത്തൊടു ചാക്കുമുടുത്ത ജനമെല്ലാം ഉപവാസമിടുന്നു കരുണാനിധിയാമുലകിന്നാഥൻ പൊറുതി നമുക്കും നൽകുന്നു. ജനങ്ങളെ നിങ്ങളെല്ലാവരും ഇതു ശ്രവിക്കുവിൻ ഉപവാസത്താൽ ഹന്നനിയായും കൂട്ടരുമന്നെരിതിയിൽ നടന്നു ഉപവാസത്താൽ ദാനിയലന്നാൾ സിംഹഗണത്തിൻ വായ്കൾ പൂട്ടി ഉപവാസത്താൽ മിശിഹാനാഥൻ നരകപിശാചിന്നപജയമേറ്റി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹാ കർത്താവേനി അമ്പരവീഥിയിൽ അന്തിമനാളിൽ അന്ത്യവിധിക്കായി അണയും നേരം കനിവോടു ഞങ്ങളെ രക്ഷിക്കേണം. സിദ്ധന്മാരുടെ നിരയിൽ ചേർത്താൻ നിത്യവിരും നിനളച്ചരുളേണം. ആദിമുതൽ എന്നേക്കുമാമേൻ നിത്യമകോന്നത മംഗളമോടെ കുരിശുവിയത്തിലുയർന്നു വരുമ്പോ ന്യായാധിപനാം മിശിഹാരാജൻ മേഘച്ചുരുളിലിറങ്ങി വരുമ്പോ അറുതി വരാത്തോരവികലമോദം പകരണമേ നീ ഞങ്ങൾക്കില്ല. നീ ഇന്ന് എന്നോടുകൂടെ പർദീസായിലായിരിക്കും എന്ന് നല്ല കള്ളനോട് വാഗ്ദാനം ചെയ്ത നീതിമാനും അനുഗ്രഹ സമ്പന്നനുമായ കർത്താവേ, നിന്റെ നീതി നടത്തപ്പെടുന്ന മഹനീയവും ഭീതജനകവുമായ വിധി ദിവസത്തിൽ നിന്റെ സമൃദ്ധമായ അനുഗ്രഹം ഞങ്ങളെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ജീവിതകാലത്ത് ഞങ്ങളുടെ ആലംബവും മരണശേഷം ഞങ്ങളുടെ പ്രതീക്ഷയുമായും സിഹായെ, നീ ആകാശത്തിലും ഭൂമിയിലും ആരാധ്യനാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നെൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നെൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ കേട്ടു നടുങ്ങി മനമിളകി
പേടി വളർന്നിൻ സ്വരമിടറി മിഴിനീർ തൂകിയുണർത്തിച്ചു ഞാനൊരു നിമിഷമൊരുങ്ങട്ടെ മങ്ങിയൊരന്തി വിളിച്ചത്തിൽ എന്തി പോലൊരു മാലാഖ വിണ്ണിൽ നിന്നെ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ ദൂതൻ പ്രാർത്ഥന കേട്ടില്ല സമയം തെല്ലും തന്നില്ല മൃതിയുടെ പിടി ഞങ്ങളുടെ ശരണവും ആശ്രയവുമായ ദൈവമേ പാപങ്ങളും കടങ്ങളും പൊറുക്കുന്നവനെ നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അഗ്രാഹ്യമായ അനന്തകാരുണ്യം അത്ഭുതാവഹവും ആരാധ്യവുമാകുന്നു ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവേ എത്രത്തോളം നീ എന്നെ വിസ്മരിക്കും മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി എത്രത്തോളം നിന്റെ മുഖം എന്നിൽ നിന്ന് മറച്ചു വയ്ക്കും എത്ര നാൾ എന്റെ ആത്മാവ് വേദനിക്കുകയും ഹൃദയം ദുഃഖിക്കുകയും ചെയ്യണം എത്ര നാൾ എന്റെ ശത്രു എന്റെ മേൽ ഉയർന്നിൽക്കും എന്റെ ദൈവമായ കർത്താവെ എന്നെ കടാക്ഷിക്കണമേ എന്റെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യണമേ മരണനിദ്രയിൽ നിവധിക്കാതെ എന്റെ മിഴികൾ പ്രകാശിപ്പിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യമുതൽ എന്നേക്കും ആമേൻ കർത്താവെ എത്രത്തോളം നീ എന്നെ വിസ്മരിക്കും മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി കർത്താവെ മരിച്ചവരെ നീ കരുണാപൂർവ്വം ഉയർപ്പിച്ച് നിന്റെ വലത്ത് ഭാഗത്ത് നിർത്തണമേ അനുഗ്രഹ സമ്പന്നനും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായെ നിന്നെ പ്രസാദിപ്പിച്ച് നീതിമാന്മാരോടുകൂടെ ഇവരെയും നിന്റെ രാജ്യത്തിൽ മനോഹരമായ നിത്യമഹത്വം അണിയിക്കണമേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കാഹളമൂതി പ്രകീർത്തിക്കുവിൻ കാഹളനാദം കേൾക്കുമ്പോൾ ഉണരുന്നു മൃതരൊന്നാകെ ബാവാ പുത്രൻ റൂഹായ്ക്കും കീർത്തനഗാനം പാടുന്നു രോഗങ്ങൾ അവൻ സുഖമാക്കും നാശത്തിൽ നിന്നാദാമിൻ സുതരയുയർത്തിയ തിരുസൂനോ ജീവനിലിറ്റു പകർന്നു വനം ഭാഗമണച്ചു നിർത്തണമേ സ്വർഗത്തിൽ നിന്ന് അയച്ചനെ രക്ഷിച്ചു മർത്യഗണത്തിനു മൃത്യുവിൽ നിന്നറിയ വിമോചനമരുളീണ തൻ പ്രിയ സുതനെ നിയോഗിച്ചോൻ ദൈവം നിത്യസമാരാധ്യൻ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും പാവനമാകും കുരിശിനയിൽ അഭയം തേടുന്നവരെല്ലാം അക്ഷയമുന്നത മഹിമാവിൻ നിക്ഷേപത്തിനുടമകളാ വരുവിൻ കർത്താവിനെ വാഴ്ത്താം വരുവിൻ മൃതിയെ മൃതിയാലെ വിജയിച്ചവനെ വാഴ്ത്തിടാം പുനരുത്ഥാനം നൽകുന്നോൻ ആരാധനയും കീർത്തനവും എല്ലാവരും നിന്നെ പാർത്തിരിക്കുന്നു അധ്വാനത്തിനു സമ്മാനം നേടാൻ നാദാമൃതരെല്ലാം നിന്നുടെ ആഗമദിനവും കാത്തക്ഷമരായി കഴിയുന്നു നിന്റെ ശോഭയിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു വാരൊളി ചൂഴ്ന്നു വിരാജിക്കും സിദ്ധരെ നോക്കി നിരാശന്മാർ പാപികൾ പറയും കർത്താവേ നിൻ വിധി സത്യം ന്യായവുമാ ദൈവകൽപ്പന അവർ നിരസിച്ചു ആദിനാവാമാദത്തിൻ പാപം മൂലം ഭൂലോകം പ്രതിയുടെ പിടിയിലമർന്നരനിൻ നടുവിൽ താണു നരവംശം
ദൈവമേ നീ സ്തുത്യർഹനാകുന്നു. മിചിഹാരണ്ടാമാതമിതാ മരണം മൂലം മരണത്തെ വിജയിച്ചൊടുവിലുയർത്തപ്പോൾ മർത്യനു ശരണം കൈവന്നു. നീതിയുടെ വാതിൽ തുറക്കണമേ പശ്ചാത്താപം കൊള്ളുകയാൽ കള്ളനു മാപ്പുകൊടുത്തല്ലോ നാദാപാതികണ്ഡങ്ങൾക്കായി കൃപയുടെ വാതിൽ തുറക്കണമേ. അവൻ നിന്റെ നാഥനാകുന്നു ദൈവത്തിൻ തിരുമാതാവേ കന്യാമേരി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ സുതനൊടുനീ ദൈവാനുഗ്രഹമെന്നെന്നും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മുങ്ങിയ ഹൃദയങ്ങൾ വിശ്വാസത്തിൻ കൃപയാലേ ഉജ്ജ്വലമാക്കിയ സകലേശാടി നമിക്കുന്നു. ആദി മുതൽ എന്നേക്കുമാമേൻ ആരാധകരുടെ അർത്ഥനകൾ നിൻ തിരുസന്നിധിയണയട്ടെ ദുഷ്ടപിശാചിൻ വഞ്ചനകൾ നാദാനങ്ങൾ തകർക്കട്ടെ. നിന്റെ പാപങ്ങൾ പൊറുത്തിരിക്കുന്നു എന്ന് പാപിനിയോട് അരുളി ചെയ്ത അവളെ ആനന്ദിപ്പിച്ച കർത്താവേ, പാപമംഗലമായി ഈ ലോക ജീവിതത്തിന് ശേഷം സമാധാനത്തോടെ യാത്ര പുറപ്പെടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മരണശേഷം മഹത്തായ പുനരുത്ഥാനത്തിന് ഞങ്ങളെ അർഹരാക്കണമേ. നിന്റെ പരിപാലനത്തെ നിരന്തരം പുകഴ്ത്തുവാനായി ഞങ്ങളെ നിന്റെ സന്നിധിയിൽ ചേർക്കുകയും ചെയ്യണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ അനുഗ്രഹിക്കണമേ. യോവാരാശിന്റെ പുത്രിയെ ഉയർപ്പിച്ച് അയാളെ ആശ്വസിപ്പിച്ച കർത്താവേ, പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന നിന്റെ ദാസരെയും ആശ്വസിപ്പിക്കണമേ. അവരെ നിരാശരാക്കാതെ ഉത്ഥാനത്തിന്റെ പ്രതീക്ഷയാൽ ധൈര്യപ്പെടുത്തണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സ്ഥിരമല്ലോ ഭുവനവുമതിലേ ജടികാശകളും നീർപ്പോളകൾ പോലെല്ലാമെല്ലാം മാഞ്ഞടിയുന്നു. ഇന്നലെയുള്ളോരിന്തിവിടില്ല ഇനി വരികില്ല യാത്രക്കാരുന്നിലതാ നിൻ കബറിടമല്ലേ. ഞാൻ കണ്ടൊരു ദിനമെൻ ഭാവന തന്നിൽ എത്ര വിശിഷ്ടം സുഖസമ്പുഷ്ടം ദർശന സുഭഗം. ഭുവനവുമതിലേ ജളികാശകളും നീർപ്പോളകൾ പോ
ദൈവമേ, നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിക്ക് ഞങ്ങൾ സ്തുതിയും ബഹുമാനവും പ്രതിഷ്ഠയും ആരാധനയും സമർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. കർത്താവേ, എന്റെ മനസ്സ് നിന്റെ പക്കലേക്ക് ഞാൻ ഉയർത്തുന്നു. എന്തുകൊണ്ടെന്നാൽ നീ നല്ലവനാകുന്നു. നിന്നെ വിളിക്കുന്നവർക്കെല്ലാം നീ കരുണ നിറഞ്ഞവനുമാകുന്നു. കർത്താവേ, എന്റെ പ്രാർത്ഥന നീ കേൾക്കണമേ. എന്റെ വിളിയുടെ ശബ്ദം നീ ശ്രദ്ധിക്കണമേ. എന്റെ സങ്കടകാലങ്ങളിൽ നിന്നെ വിളിക്കുമ്പോൾ നീ എന്റെ പ്രാർത്ഥന കേൾക്കുന്നു. എന്റെ ദൈവമായ കർത്താവേ, നിനക്ക് സമനായ ആരുമില്ല. നിന്റെ പ്രവൃത്തികൾ നിസ്തുലങ്ങളാകുന്നു. കർത്താവേ, നീ സൃഷ്ടിച്ച എല്ലാ ജനതയും നിന്നെ വന്നാരാധിക്കും. നിന്റെ നാമം അവർ പുകഴ്ത്തുകയും ചെയ്യും. എന്തുകൊണ്ടെന്നാൽ നീ വലിയവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യമുതൽ എന്നേക്കും ആമേൻ. നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും ജീവിക്കുന്നവരെ രൂപാന്തരപ്പെടുത്തുന്നവനും പാപികളെ അനുഗ്രഹിക്കുന്നവനുമായ കർത്താവേ, നിന്റെ മഹനീയമായ ത്രിത്വത്തിന് ഞങ്ങൾ ആരാധനയും സ്തുതിയും സമർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. നീതിമാന്മാരെ, കർത്താവിനെ സ്തുതിക്കുവിൻ. സമയമടുത്തു, ദൈവമിതാ ന്യായാധിപനായണയുന്നു. സ്വീകരണത്തിനൊരുങ്ങിടുവിൻ, സൽകൃത്യങ്ങൾ ചെയ്തിടുവിൻ. പരിശുദ്ധന്മാർക്കവനേകും നിത്യാനന്ദവുമാശിസ്സും. കർത്താവ് തന്റെ വിധി വിളംബരം ചെയ്യും. ഈശോനാഥൻ ചൊല്ലുന്നു, ഞാനല്ലോ പുനരുത്ഥാനം. ഞാൻ തന്റെ നിത്യായുസും, എന്നിൽ ദൃഢമാം വിശ്വാസം. ചേർപ്പോനിവിടെ മരിച്ചാലും നൽകും ഞാനവനുത്ഥാനം. ദൈവമേ, ആര് നിനക്ക് തുല്യനാകും? എതിരേൽ പിന്നായി വന്നവരാ കന്യകമാരുടവന്നരരെ. ഉപമിച്ചതു നാം അറിയുന്നു, മണവാളൻ തൻ വിളി കേൾക്കേ. നിദ്രയുണർന്ന കന്യകമാർ വേഗമെടുത്തു വിളക്കുകളും. രാജമന്ദിരത്തിൽ അവർ പ്രവേശിക്കും. മതിജാലിനികൾ കന്യകമാർ എണ്ണ പകർന്നു വിളക്കുകളിൽ. തിരികൾ കൊളുത്തിയൊരുക്കുന്നു മണവാളനദാ സ്വർഗത്തിൻ. വാതിൽ തുറന്നകമണയുന്നു കന്യകളാൽ പരിസേവിതനായി. ദുഷ്ടർക്ക് അവരുടെ പ്രതിഫലം നൽകുന്നു. മതിയറ്റവരാം കന്യകമാർ എണ്ണ വിളക്കിലെടുത്തില. തിരികൾ കൊളുത്തിയൊരുക്കില. വാതിലടച്ചു മണവാളൻ. നിഷ്കാസിതരായവരെല്ലാം നൈരാശ്യമോടെ കരയുന്നു. നീതിമാനായ നിന്റെ വിധി നിഷ്പക്ഷമാകുന്നു. അധ്വാനത്തിനനുഗുണമായി പ്രതിഫലമീശൻ നൽകുന്നു. നല്ലവനേകം നാഗസുഖം, ദുഷ്ടന്മാർക്കോ തീ നരകം. നാഗത്തിൻ കതിരണയില്ല, നരകത്തിൻ തീ കെടുകില്ല. നീ അവർക്ക് വേണ്ടി സജ്ജമാക്കിയ സ്ഥലത്ത് വിശ്രാന്തിക്കായുന്നതമാ. പറുദീസായിൽ ചെന്നൊടുവിൽ പരിശുദ്ധന്മാർ ഉറുമിക്കും.
അവിടെ അവർക്കില്ല ധ്വാനം, പീഡയുമാതിയുമില്ലവിടം, സൗഭാഗ്യത്തിൻ പൂവനമാ. എത്ര വിശിഷ്ടവും മനോഹരമാകുന്നു, പരിശുദ്ധന്മാർ കുടികൊള്ളും അവരിടമെത്ര മനോഹരമാ, അവരുടെ മരണം ധന്യവും. കർത്താവേ നീ നല്ലവനാകും. കൃപയോലും നിൻ വലതുകരം നീട്ടിയനുഗ്രഹമേ ഗണമേ, സഭയെ കാത്തു ഭരിക്കണമേ, മരണത്തിൻ വായ്പൂട്ടണമേ, ശാന്തി ജഗത്തിൽ വിതയ്ക്കണമേ, കരുണാനിധിയാം കർത്താവേ. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടി ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുൻപ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മാലാഖമാരാൽ സ്തുതിക്കപ്പെടുകയും മനുഷ്യരാൽ പുകഴ്ത്തപ്പെടുകയും ചെയ്യുന്ന കർത്താവേ, നിന്റെ തിരുനാമത്തെ വാഴ്ത്തുവാനും നിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുവാനുമായി മരിച്ചവരെ നീ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ കർത്താവേ, നിന്റെ ദയാധിക്യത്തിൽ ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. ഹൃദയംഗമമാ
സ്ത്രീർത്താവിങ്ങളുടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്ന അങ്ങയുടെ ഉദരത്തി ഫലമായി ഈശ അനുഗ്രഹിക്കപ്പെട്ടവനാണ് നന്മ നിറഞ്ഞ മറിയമേ സ്ത്രീർത്താവിങ്ങളുടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകും അങ്ങയുടെ ഉദരത്തി ഫലമായി ഈശ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്ത്രീർത്താവിങ്ങളുടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകും അങ്ങയുടെ ഉദരത്തി ഫലമായി സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകും അങ്ങയുടെ ഉദരത്തി ഫലമായി ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ശാസ്ത്രങ്ങളെ ഏൽപ്പിച്ച കർത്താവേ ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസരെ വിളിക്കുകയും നിന്റെ വലത്ത് ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ കുറക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിച്ചിരിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. പുനരുത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടി ഉയർപ്പിക്കണമേ. ജീവന്റെ ദേശിയായി പാർത്ത ദേശം സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ എന്റെ ആയുസ്സു മുഴുവൻ എന്നെ കാത്തല്ലോ ദൈവമേ. ഒന്നും ചെയ്തില്ല ഞാനീ ഭൂവിൽ നിന്റെ നന്മകൾ കൊത്തതുപോ. ഒന്നും ചെയ്തില്ല ഞാനീ ഭൂവിൽ നിന്റെ നന്മകൾ കൊത്തതുപോൽ. വിട്ടുപോകുന്നു ഞാനീ ദേശം അന്യനായി പരദേശിയായി പാർത്ത ദേശം
സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ സ്വർഗസീയോ പുരിയിൽ വിട്ടുപോകുന്നു ഞാനീ ദേശം അന്യനായി പരദേശിയായി പാർത്ത ദേശം സന്തോഷദേശം ദുഃഖം വേണ്ട പ്രിയജനമേ എൻ്റെ ദേശം സന്തോഷദേശം ദുഃഖം വേണ്ട പ്രിയജനമേ വീണ്ടും കാണും വേഗം നമ്മൾ കർത്തൻ വാനിൽ വീണ്ടും കാണും വേഗം നമ്മൾ കർത്തൻ വാനിൽ എത്തുമ്പോ വിട്ടുപോകുന്നു ഞാനീ ദേശം അന്യനായി പരദേശിയായി പാർത്ത ദേശം സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. Mm-hmm.
നിശ്ചയം കർത്താവിൽ മരിക്കുന്ന മർത്യർ ഭാഗ്യവാന്മാരവർ നിശ്ചയം ചെന്നു ചേരും വേഗമവർ സ്വർഗസിയോ പുരിയിൽ ചെന്നു ചേരും വേഗമവർ സ്വർഗസിയോ പുരിയിൽ വിട്ടുപോകുന്നു ഞാനീ ദേശം അന്യനായി പരദേശിയായി പാർത്ത ദേശം സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അവിടെ തിരികെയല്ലോ നമ്മൾ മാറണം തോമസ മാറണമോ മാറണം തോന്നണം പ്രത്യേകം മാറി വഴി തീരെ മോശമല്ല അതൊക്കെ വണ്ടിക്കാരില്ല അവിടെ തിരിച്ചോ എല്ലാം ഡ്രൈവർമാരുണ്ട് എന്നാൽ പിന്നെ അവിടെ തിരിച്ചിരിക്കും ആ വണ്ടി എത്ര വഴി എത്ര മോശമാണ് പൊറോട്ട ഒന്നും വരാൻ പറ്റില്ല വഴി ആവപ്പാടെ ഇരിച്ചില്ല Thank you.
മരണം വരുമൊരു നാളോർക്കുക മർത്യാമേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അനസത കൂടാതെ. മരണം വരുമൊരു നാളോർക്കുക മർത്യാമേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യാമേ എന്തിനു കരയുന്നു, വ്യാകുല മാനസനായി എന്തിനു നീറുന്നു, തിരമാലകളാൽ പിങ്ങിമറിഞ്ഞിളകും കടൽ പോലെ. മരണം വരുമൊരു നാളോർക്കുക മർത്യാമേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകര മരണത്തിൻ കാലടി കേൾപ്പൂഞ്ഞ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു, സാത്താൻ നിറയും പകയോടെ വിശ്വസിക്കുന്നു. പുണ്യവന്മാരുടെ കീർത്തലം, പാപങ്ങളുടെ മോചനത്തില്, ശരീരത്തിന്റെ ഉർബലം, നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. അമ്മയും പിതാവേ, ഞങ്ങളുടെ പാപങ്ങൾക്കും ലോകം മുഴുവന്റെയും പാപങ്ങൾക്കും പരിഹാരമായി ഞങ്ങളുടെ നാഥനെ രക്ഷകനും അങ്ങേക്ക് ഏറ്റവും വാത്സല്യ പുത്രനുമായ ഈശോ മിശിഹായുടെ തിരുശ്ശിരിയുടെ രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയുടെ ദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച്, ഈശോയുടെ ദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച്, ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച്, ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച്, ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച്, പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളുടെ ലോകം മുഴുവന്റെ ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ ലോകം മുഴുവന്റെയും ഈ ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ ലോകം മുഴുവന്റെ ഈ ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെ പാപങ്ങൾക്കും ലോകം മുഴുവനുള്ള പാപങ്ങൾക്കും പരിഹാരമായി അങ്ങയുടെ വത്സല സുതനം ഞങ്ങളുടെ രക്ഷകന നാഥനുമായി ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാ ദൈവത്വം അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച്, 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 ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച്,
ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെയും ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെയും ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ മർത്തിനെ, ഞങ്ങളുടെ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ ലോകം മുഴുവനെയും ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ ലോകം മുഴുവനെയും ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെ പാപങ്ങൾക്കും ലോകം മുഴുവന്റെയും പാപങ്ങൾക്കും പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേയ്ക്ക് ഏറ്റവും വാത്സല്യപ്പെടുത്തുന്ന ഈശോമിശിഹായുടെ ശരീരവും രക്തവും ആത്മാവും ദേഹവും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ ലോകം മുഴുവന്റെയും ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ ലോകം മുഴുവന്റെയും ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ ലോകം മുഴുവന്റെയും ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ ലോകം മുഴുവന്റെയും ഈ ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ ലോകം മുഴുവന്റെയും ഈ ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങൾ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ ഭക്തനെ, ഞങ്ങളുടെ ലോകം മുഴുവന്റെ ആത്മാവിന്റെ മേലും
മൃതസംസ്കാര ശുശ്രൂഷയുടെ പ്രാരംഭ ഭാഗം നമ്മൾ ഇവിടെ ആരംഭിക്കുകയാണ്. ജോസിന്റെ ദേഹവിയോഗത്തിൽ വേദനിക്കുന്ന ജീവിത പങ്കാളിയെയും മക്കളോടും കുഞ്ഞുമക്കളോടുമുള്ള ഇടവയുടെ അനുശോചനം അറിയിക്കുകയാണ്. പ്രിയപ്പെട്ട ജോസിനിലൂടെ ഈ കുടുംബത്തിന് മാത്രമല്ല ഈ ദേശത്തിനും സഭയ്ക്കും ഇടവയ്ക്കും ഒക്കെ ദൈവം നൽകിയ വലിയ അനുഗ്രഹങ്ങളെ നന്ദിയോടെ ഓർക്കാം. നാളുകളായി അല്പം രോഗബാധിതനായി വീട്ടിൽ റെസ്റ്റ് ആയിക്കുമ്പോൾ പോലും ദൈവിക ചിന്തയിൽ നിറഞ്ഞ് മുൻപോട്ട് പോയ ഒരു വ്യക്തിത്വമായിരുന്നു ജോസേട്ടൻ്റെ എന്ന് നമുക്കറിയാം. ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ പ്രിയപ്പെട്ട ജോസേട്ടനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് എവിടെയെങ്കിലുമൊക്കെ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തമ്പുരാൻ്റെ കാരുണ്യത്തിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവെ പ്രിയപ്പെട്ട ആത്മാവോട് കരുണയറിയിക്കണമേ എന്ന് നമുക്കൊരുമിച്ച് പ്രാർത്ഥിച്ച് ശുശ്രൂഷകൾ ആരംഭിക്കാം. ഒരു കാര്യം നമുക്കറിയാവുന്ന പോലെ കോവിഡ് പ്രോട്ടോക്കോൾ നമ്മൾ കീപ്പ് ചെയ്യേണ്ടതുണ്ട്. ദൈവിച്ചത് ഇവിടെ ആയിരിക്കുന്ന ആളുകൾ പരമാവധി സാമൂഹികമായ അകലമൊക്കെ പാലിച്ച് ശ്രദ്ധിക്കണം എന്ന കാര്യം അറിയിക്കുകയാണ്. കോവിഡ് വ്യാപനം രൂക്ഷമായതുകൊണ്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. പള്ളിയിലേക്ക് പരമാവധി 20 പേരെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യം അറിയിക്കുകയാണ്. അതുകൊണ്ട് ഏറ്റവും അടുത്ത ബന്ധുമിത്രാദികൾക്ക് മാത്രമേ പള്ളിയിലേക്ക് വരാൻ അവകാശമുള്ളൂ അല്ലെങ്കിൽ അനുവാദമുള്ളൂ എന്ന കാര്യം കൂടി നേരത്തെ അറിയിക്കുന്നു. ബാക്കിയുള്ളവർ മൃതസംസ്കാരത്തിൽ പങ്കെടുക്കാൻ ആൽമര പങ്കെടുക്കാൻ ശ്രമിക്കുക. ഇവിടെ നിന്ന് അന്ത്യോപചാരം അർപ്പിച്ച് തിരിച്ചു പോകേണ്ടതുമാണ് എന്ന കാര്യം കൂടി അറിയിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥനകൾ ആരംഭിക്കാം. അനുദിപ്പിക്കുന്ന പാവയുടെ നിത്യ സങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാവമോചനത്തിനായി ഈ പരിനീർ ഞങ്ങൾ ആശീർവദിക്കണമേ. ഈ ജലത്തെ ഞങ്ങൾ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളിൽ നിന്ന് നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിൽ ഞങ്ങളുടെ പാവമോചനത്തിനായി സ്തന്ത്രീകളെ ഞങ്ങൾ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എന്നേക്കും ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ഞങ്ങൾ ആരാധിക്കുകയും ഞങ്ങളുടെ കാരണത്തെ പുകഴ്ത്തുകയും മഹനീയമായ തൃത്വത്തിൻ്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ആകാശത്തിനെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിനെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, മനുഷ്യജീവിതം പുൽക്കുടിക്കു തുല്യമാകുന്നു, വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു, ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു, അത് നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മണ്ണിൽ നിന്ന് ആദ്യത്തെ സൃഷ്ടിച്ചവനുമായ അവരുടെ സന്താനങ്ങളെ ഉദ്ധാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവേ, ഞങ്ങളങ്ങ് ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ആകാശത്തിനെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിനെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.
എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു, എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരവുമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അത് ആർക്കു വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. കർത്താവേ, നീ അല്ലാതെ ആരെനിക്ക് ആശ്രയം? എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ എന്നേക്കും ആമേൻ. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്തിൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവെ, ഞങ്ങൾ അങ്ങ് ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ആകാശത്തിനെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിനെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാം യിശുഹ കർത്താവെ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസനു വരമെന്നരുളേണം. കർത്താവ് വലിയവനും സ്തുത്യർഹനുമാകുന്നു. ആദിപിതാവാമാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ. ലോകം വ്യർത്ഥം സകലേശ, ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങൾ കർത്താവ് വിശ്വാസനാകുന്നു. വിലപിക്കരുതേ മരണത്തിൽ, പുനരുദ്ധാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായെന്നിൽ വിശ്വാസം. നിക്ഷേപിക്കും അനുജനു ഞാൻ അന്തിമ ദിവസം ഉയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നീടും. മർത്യനമർത്യത പുണരുന്നു, ക്ഷയമുള്ളോ നക്ഷയനാകും. മർത്യതയേവം സകലേശൻ നിതരാം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം യിശുഹ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കും. വിശ്വത്തിൻ്റെ വിധാതാവേ, നൽകണമേ പുനരുദ്ധാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദിമുതൽ എന്നേക്കും ആമേൻ. മഹിമയുടന്തിമ വിധി നാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയോടെന്നെ നിറുത്തണമേ. നല്ലവരുത്തു വലം ഭാഗേ, നൽകണമേ നിത്യായുസിൻ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കരുടെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിനുള്ള വായന ഗുരു ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തുന്നേറ്റുമെന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവാകുന്നതിനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്കും കടക്കില്ല എന്ന് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തിനും കൂടെ സ്വർഗ്ഗത്തിലേക്ക് വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്ന നാം കർത്താവിൻ്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങൾ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോട് ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. കർത്താവിൻ്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. എന്റെ അപേക്ഷ നീ കേൾക്കണമേ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവന് വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം എടുത്തിരിക്കുന്നു, അല്ലാതെ വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവൻ്റെ ഉറവിടമായ പിതാവ് തൻ്റെ പുത്രനെയും ജീവൻ്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധി കർത്താവാകാനുള്ള അധികാരവും അവന് നൽകിയിരിക്കുന്നു. നിങ്ങളിതിൽ വിസ്മയിക്കേണ്ട,
എന്തുകൊണ്ടെന്നാൽ കല്ലറിയുള്ളവർ അവരുടെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും അനുതാപത്തോടെ ശക്തിയും കൂടെ നിന്ന് കർത്താവിയ ആത്മാവിനോട് കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമേ. അനന്തമായ സ്നേഹത്തെ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയെ ഞാൻ രക്ഷിക്കുകയും തമിശിഹായും നിന്റെ കൽപ്പനയായ ഈ ലോകമിട്ട് വരുന്ന ആത്മാവിനെയും നിത്യാത്മ തുറമസ്തുമാരി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധമാരെ നയിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമേ. ഗാഗുൽത്തായ നിന്റെ അമൂല്യമായ രക്തനിശ്ചയ ആത്മാവിന്റെ അപരാധങ്ങളും കടന്നു ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമേ. തിരുവുത്താനം വഴി മനുഷ്യവർക്കുന്ന പ്രതീക്ഷയും ശരണവും പ്രധാന്യത മിശിഹായി വിദ്യുദസ്ഥിൽ നിന്റെ മുഖത്തിന്റെ പ്രയാൽ ഈ ആത്മയെ പ്രകാശിപ്പിക്കുകയും സ്വർഗത്തിന് ആവാസിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമേ. ദുഃഖിതരെ ആശ്വസിക്കാൻ വേണ്ടി ലാസറിന്റെ മനത്തിൽ സ്വയം കണ്ണുനീർ ചിന്തയും മിശിഹായും കരയുന്നവർക്ക് നീ തുടക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മാവിനോട് കരുണ തോന്നണമേ. കരുണാനിധിയും പാവങ്ങൾ പുറക്കുന്ന മിശിഹായി നിന്റെ ദാസന്റെ പാവങ്ങൾ പുറക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കരയും ആശ്വസിപ്പിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമേ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെ ഭൂമിയുടെ സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനായി ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്ത്യോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിലിറങ്ങി മരിച്ചവരുടെ നിന്ന് മൂന്നാം നാളുയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുടെ പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവേ, ഞങ്ങളുടെ കരുണ ഞങ്ങൾ അനുഗമിക്കുകയും അങ്ങയുടെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളയും ചെയ്യുമാറാകട്ടെ. അങ്ങയുടെ മകനെയും മാതൃത്വത്തിന് അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിനെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, ആകാശത്തിലും ഭൂമിയിലും സ്തുത്രഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും അങ്ങാകുന്നു. ജീവന്റെ മരണത്തിനെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. മരണം വരുമൊരു നാട് ഓർക്കുക മർത്യാ, നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാളോർക്കുക മർത്യാ, നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യാ, നീ എന്തിനു കരയുന്നു വ്യാകുല മാനസനായി, എന്തിനു നീറുന്നു തിരമാലകളാൽ തിങ്ങി മറിൻ ഇളകും കടൽ പോലെ. മരണം വരുമൊരു നാളോർക്കുക മർത്യാ, നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകര മരണത്തിൻ കാലടി കേൾപ്പു ഞാൻ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു സാത്താൻ നിറയും പകയോടെ സതതമലട്ടുന്നു. മരണം വരുമൊരു നാളോർക്കുക മർത്യാ, നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഞാൻ നല്ലോണം യത്നം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ പ്രത്യേക വാഗ്ദാനം ചെയ്യപ്പെടുന്ന ധ്യാനത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ.
സ്നേഹമുള്ളവരെ, മൃതസംസ്കാര ശുശ്രൂഷയുടെ രണ്ടാം ഭാഗം ദേവാലയത്തിലാണ് നടത്തപ്പെടുക. പ്രിയപ്പെട്ട ജോസഫിൻ്റെ ഭൗതികശരീരം ദേവാലയത്തിൽ കൊണ്ടുപോവുകയാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ പ്രോട്ടോക്കോളിൻ്റെ നിയമമനുസരിച്ച് 20 പേർക്ക് മാത്രമേ ദേവാലയത്തിലുള്ള പ്രവേശനം ഉണ്ടായിരിക്കുകയുള്ളൂ എന്ന കാര്യം അറിയിക്കുകയാണ്. ബാക്കി വരുന്നില്ലാത്തവർ ഏറ്റവും അടുത്ത ബന്ധുമിത്രാദികളായിരിക്കും അവിടെ വരേണ്ടത്. ബാക്കിയുള്ളവർ ഇവിടെ അന്തിമോപചാരം അർപ്പിച്ച് നിങ്ങൾക്ക് തിരിച്ചു പോകാവുന്നതാണ് എന്ന കാര്യം അറിയിക്കുന്നു. ഏറ്റവും അടുത്ത ആളുകൾ മാത്രമേ ദേവാലയത്തിലേക്ക് പ്രവേശിക്കാൻ അനുവാദം ഉണ്ടായിരിക്കുകയുള്ളൂ എന്ന കാര്യം കൂടി അറിയിക്കുകയാണ്. പോകുന്നവർ ദേവി ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി പള്ളിയിലേക്ക് പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. എൻ്റെ സഹോദരൻ, ഞാനിപ്പോൾ നിങ്ങൾ യാത്ര പറയുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിട വാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതി എനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു ശാശ്വത ഭാഗ്യം നരനരുളിടാൻ കഴിവില്ലാത്തോരൻ പാർപ്പിടമേ പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അടയട്ടെ ഞാൻ അന്തിമയാത്ര. ഒരിക്കൽ കൂടി ഉറപ്പിക്കുന്നു, പള്ളിയിലേക്ക് പോകുന്നവർ ദേവി ചെയ്ത് പള്ളിക്ക് ശ്രദ്ധിക്കുക. പോകുന്നില്ലാത്തവർ പള്ളിക്ക് വരാത്തവർ ഇവിടെ അന്ത്യോപചാരം അർപ്പിച്ച് നിങ്ങൾ തിരിച്ചു പോകാവുന്നതാണ്. ഇവിടെ നിൽക്കേണ്ടതില്ല എന്ന കാര്യം അറിയിക്കുകയാണ്. ശുശ്രൂഷ കഴിഞ്ഞവർ നിങ്ങൾക്ക് തിരിച്ചു പോകാം, അല്ലെങ്കിൽ പള്ളിക്ക് പോകുന്നവർ പള്ളിക്ക് പോകണം. എന്നും എന്നേക്കും സഹജന്മാരെ സ്നേഹിത ഗണമേ യാത്ര ചെയ്താ ഞാൻ ചോദിക്കുന്നു നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ പ്രാർത്ഥിപ്പതിനായി പരിപാവനമാ ദൈവിക ഭവനം പോകും നേരം സ്നേഹാർദ്രതയാർന്നെൻ പ്രിയജനമേ അനുദിന പ്രിയരെ നമ്മളീ ലോകത്തിൽ ഇനി കാണില്ല. പ്രിയരെ നമ്മളീ ലോകത്തിൽ യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ ചേരാൻ പ്രിയരെ കാണാം അവിടെ ഇവിടെ
മനസാലുപേക്ഷിച്ച് പോകുന്നു എൻ സ്വന്ത ബന്ധങ്ങളേതു സാലുപേക്ഷിച്ച് പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരെ ഇനിയൊന്നും നൽകുവാനാവില്ല പകരം
തിരിവോടെ പ്രാർത്ഥിക്കാം. നേരം പോയി ഇനിയൊന്നും നൽകുവാനാവില്ല. പകരം എരിവോടെ പ്രാർത്ഥിക്കാം. കൈകളിലല്ലോ നിന്നെ നമിക്കുന്നു.
ശരീരത്തിനും നിന്റെ ദിവ്യപുത്രന്റെ ആദ്യ ആഗമന വിശ്രമം നൽകേണ്ടേക്കവിടെ നീ പ്രവർത്തിക്കണമേ.
ജീവന്റെയും മൃതനേനാഥനും പിതാവും പുത്രനും വിശുദ്ധമായ സമേശ്വരായി നിത്യ ആമേൻ. സ്വഭാവമുള്ള അധീനെ തളിക്കാൻ ഞാൻ നിർമ്മലനാകും. കർത്താവിന്റെ അനുഗ്രഹത്തെ വിജയത്താലെ ആശ്രയിക്കണമേ. അതിനെ കഴുകാൻ ഞാൻ മഞ്ഞിനെക്കാളുമേളവനാകും. കർത്താവിന്റെ അനുഗ്രഹത്തെ വിജയത്താലെ കപടം പൗത്രീകരിക്കണമേ. പിതാവിനും പുത്രനും വിശുദ്ധാത്മാവിന് സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മനുഷ്യ നീപടിയാകുന്നു, പടിയിലേക്ക് മടങ്ങും എന്ന് അല്ലെ ചെന്ന സംഘത്തിന്റെ നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടു കൂടി അവസാന ദിവസം തന്നെ വലത് ഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ ഗോദാശകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനത്തിന് നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സ്വദേശരായി നീക്കും. മനുഷ്യ നീപടിയാകുന്നു, പടിയിലേക്ക് എന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. നിറുത്തണമേ നല്ലവരുത്തുവലം ഭാഗേശ്വരാകുന്നു. ആകാശവും ഈ ഭൂതലവും സ്ഥാപകമല്ലോ കർത്താവി. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാക്കളനാഥൻ കേൾക്കുമ്പോൾ ശിവൻ ഉദിക്കുന്നു. ആദ്യ മുതൽ വണങ്ങി നമിക്കുന്നു. ഈ സ്വാമി സിഹാജങ്ങളിത നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ജനമെല്ലാം പ്രകീർത്തിക്കട്ടെ, ഞങ്ങളുടെ മർത്തി ശരീരങ്ങൾ കുത്താനം നീയേകുന്നു. നിത്യനമർത്യൻ പരിശുദ്ധൻ നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. ജീവന്റെയും മൃതനെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരനായി കർത്താവെ. മരിച്ചവരെ ഉയർപ്പിക്കുന്നതിനും അവർക്ക് ശേഷം നൽകുന്ന കർത്താവെ, ഞങ്ങളെ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെ മരണത്തിനെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര വിധിയാൽ നേടും മനുജന് ഭാഗ്യം കരയറ്റവനായി ചിരമഹിമാവിൽ മിന്നി വിളങ്ങും മുഖമൊടു കല്ലറ വിട്ടെഴുന്നേൽക്കും മനുജന് ഭാഗ്യം. നാഥനണഞ്ഞിടും അന്തിമ നാളിൽ കാരുണ്യമെഴും പിരിയാൽ മാനവരാജ്യം നേടും ഭാഗ്യം. വരിക നിരക്കായാതി മുതൽ ഞാൻ കരുതിയ രാജ്യം നാഥനെ നിന്നിതു കേൾക്കും മനുജന് ഭാഗ്യം. നാഥനണഞ്ഞിടും അന്തിമ നാളിൽ കാരുണ്യമിഴും
പ്രീതിയാൽ മാനവരാജ്യം നേടും മനുതിരു ഭാഗ്യം ദൈവമേ ദൈവമേ സജീവവും ജീവനായ ശബ്ദത്താൽ ആസ്നേ ഏൽപ്പിച്ച കർത്താവേ അശബ്ദമാകുമ്പോൾ ഞങ്ങളുടെ ദാസനെ വിളിക്കുക ഞങ്ങളുടെ വലുത് ഭാഗത്തേയും ചെയ്യട്ടെ പാപങ്ങൾ പുറത്തുനിന്നവൻ കരുണ നിറഞ്ഞവർ നീതിമാനുമായ വിധി കർത്താവേ ജീവന്റെ മരണത്രയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മവുമായ സർവേശ്വര കർത്താവേ മത്സരം കരുണാവരും ജീവിക്കണമേ ജീവിക്കുന്നത് ദയാപൂർവം പരിപാലിക്കണമേ ഉദ്ധാരം പ്രതീക്ഷിച്ച് മരണമെന്നവരെ മഹിമകൾ ഉയർപ്പിക്കണമേ ജീവന്റെ മരണത്രയും നാഥനും ഇയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് വേർപെട്ടു പോയ വിസ്തീകാട് ഭൗതികശരീരത്തിനെ അങ്ങനത്തെ അനുഗമിക്കുകയും ഈ മൃത സംസ്കാരത്തെ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരും ദൈവസമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാര്യത്തിൽ നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ ദേശം സന്തോഷ ദേശം ദുഃഖം വേണ്ട പ്രിയ ജനമേ തേടി ദൈവത്തോടു തുറന്നിടാ എത്തുന്നേ ഞാൻ നാഥന്റെ ചാരി കിട്ടുന്നുപ്പമുണന്നിടാ കരയുന്നോ നിങ്ങൾ ഇന്ദിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറങ്ങിടാ എത്തുന്നേ ഞാൻ നാഥന്റെ ചാരി കിട്ടുന്നു മൂണന്നിടാ വസ്ത്രമോരിഞ്ഞ ആറടി മണ്ണിലാഴ്ത്തവേ ഭൂമിയെന്നൊരാക്കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ മാലാഖമാരും ദൂതരും മാറി മാറി പുണർന്നുപോ ആധി വ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു
ഉയർത്തുന്നേ ഞാനെന്നാഥൻ്റെ ചാരി തിത്തെന്നു പമുണർന്നിട സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവിനോട് ചോദിച്ചു സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തുനീറിയോ നിന്മനം ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ കർത്താവേ എത്തി ഞാനെത്തി സന്നിധേ ഇത്ര നാൾ കാത്ത സന്നിധേ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാ എത്തുന്നേ ഞാനും നാഥൻ്റെ ചാരി പിറ്റെന്നുപ്പമുണർന്നിട കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിത പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിട എത്തുന്നേ ഞാനെന്നാഥൻ്റെ ചാരി തിറ്റെന്നൊപ്പമുണർന്നിടാ